കേട്ടിട്ടുണ്ടാവല്ലേ. ഇന്നിപ്പോൾ മിക്ക വീടുകളിലും ബേ വിൻഡോസ് ഉണ്ട്. എന്നാൽ പുതുതായിട്ട് വീട് പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി ചില സംശയങ്ങളൊക്കെ കാണാം. അതായത് ഇതിൻ്റെ ഏരിയ, അതായത് ബേവിൻഡോയുടെ ഏരിയ സ്ക്വയർ ഫീറ്റിൽ ആഡാവോ, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ ഇത് വല്ലാതെ ബാധിക്കുമോ, അങ്ങനെയൊക്കെ. അപ്പം എന്താണ് ബേവിൻഡോ, അതുപോലെ ബേവിൻഡോയുടെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അതുപോലെ എത്ര തരം ബേവിൻഡോസ് ഉണ്ട്, അങ്ങനെ ബേവിൻഡോയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ആർക്കിടെക്ട് ജാനി സോണി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ പുറം ഭിത്തിയിൽ നിന്ന് സീറ്റിങ്ങോടുകൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിൻഡോയെയാണ് നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ വിൻഡോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സീറ്റിങ്ങിന് വേണ്ടി ഒരു എക്സ്ട്രാ സ്ലാബ് കൊടുത്താൽ അതൊരു ബേ വിൻഡോ ആക്കാൻ കഴിയും. ഈ ബേ വിൻഡോ എന്ന് പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റ് ഒന്നുമല്ല. പണ്ട് കാലം മുതൽ, അതായത് നമ്മുടെ പഴയ തറവാടുകളിൽ വരെ ഇത്തരം ബേ വിൻഡോസ് ഉണ്ടായിരുന്നു. ഒരു 1980s 1990s ആ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ മിക്ക വീടുകളിലും ബേ വിൻഡോസ് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു അത് കുറേ കൂടി ഒരു സീറ്റിങ്ങും കാര്യങ്ങളും കൺസിഡർ ചെയ്തല്ല അവർ ചെയ്തിരുന്നത്. അധികം ഒരു ഡെക്കറേറ്റീവ് എലമെൻ്റ്, എക്സ്റ്റീരിയർ ഡെക്കറേറ്റീവ് എലമെൻ്റ് ആയിട്ടാണ് ഉപയോഗിച്ച് പോന്നിരുന്നത്. നമുക്കൊരു സീറ്റിങ്ങിന് വേണ്ടുന്ന ഹൈറ്റൊന്നും ആയിരുന്നില്ല അന്നൊക്കെ ബേ വിൻഡോസിൽ കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഒരു ബേ വിൻഡോയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയൊരു റൂമാണെന്ന് വെക്കുക, ഒരു 3.3 by 3.6 feet വരുന്ന ഒരു മുറിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു മുറിയിലേക്ക് നമ്മൾ 2 അടിയുള്ള ഒരു ബേ വിൻഡോ കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ സ്ക്വയർ ഫീറ്റ് കൂടാതെ തന്നെ ആ റൂമിലേക്ക് ഒരു എക്സ്ട്രാ സ്പേസ് ആഡാവുകയാണ്. ആ റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആവുകയാണ്. അതുപോലെ ഒരു വലിയൊരു വിൻഡോ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ലൈറ്റിങ്ങും വെൻറ്റിലേഷനും എല്ലാം കൂടുന്നു. അപ്പോൾ ഇതാണ് ബേ വിൻഡോയുടെ യഥാർത്ഥ ഫങ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ബേ വിൻഡോയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഗോതിക്കിറയിലാണ്. അതായത് ഗോതിക് കത്തീഡ്രലുകളിൽ അവർക്ക് എക്സ്ട്രാ പ്രെയർ സ്പേസസ് ആവശ്യമായിട്ട് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, പ്ലാനിൽ ചില പ്രൊജക്ഷൻസ് ആഡ് ചെയ്തു, എന്നിട്ട് അവിടെ വലിയ വിൻഡോസ് കൊടുത്തു. അപ്പോൾ ഇത്തരം വിൻഡോസ് അവർക്ക് ഉള്ളിലേക്ക് ലൈറ്റും വെൻറ്റിലേഷനും ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. അവർക്ക് എക്സ്ട്രാ സ്പേസ് അവിടെ കിട്ടി. അപ്പോൾ ഇതാണ് ബേ വിൻഡോയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഒരു റിനൈസൻസ് കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് വീടുകളിലേക്ക് ഇതധികവും യൂസ് ചെയ്ത് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ബേ വിൻഡോയുടെ ഗുണങ്ങൾ, യൂസസ്, അതായത് റൂമിലേക്ക് എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്യുന്നു, അതുപോലെ ലൈറ്റിങ്ങിനും വെൻറ്റിലേഷനും ഒക്കെ സഹായിക്കുന്നു, അതുപോലെ ഒരു എക്സ്ട്രാ റീഡിങ് സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബേ വിൻഡോയുടെ ഗുണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആർക്കിടെക്ട്സ് അവരുടെ പ്രൊജക്റ്റുകളിൽ ഇതധികമായിട്ട് ഇന്ന് യൂസ് ചെയ്ത് വരുന്നുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിലും ശരി, മിനിമം ഒരു ബേ വിൻഡോ കൊടുക്കാനായിട്ട് നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ബേ വിൻഡോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പേസ് ആയിട്ട് അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ബേ വിൻഡോ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിലേക്ക്, അതായത് ഒരു കോർട്ട് യാർഡിലേക്കോ ഗാർഡനിലേക്കോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്കോ, അങ്ങനെ നല്ല ആ വീട് ആ സൈറ്റിൽ ഏറ്റവും കാഴ്ച ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് വേണം നമ്മൾ ബേ വിൻഡോ ഒരുക്കാനായിട്ട്. ഇനി ഒരു നോർമൽ വിൻഡോയിൽ നിന്ന് ബേ വിൻഡോയിലേക്ക് വരുമ്പോൾ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 45 cm ഹൈറ്റിലാണ് നമ്മൾ സീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്ലാബ് വാർക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വിൻഡോ കൊടുക്കാം. അതിനുശേഷം മുകളിലത്തെ സ്ലാബ്, അതായത് ഒരു 210 ലെവലിൽ, അതായത് നമ്മുടെ ലിൻഡൽ ലെവലിൽ സൺഷെയ്ഡൊക്കെ വാർക്കില്ലേ, അവിടെയാണ് അടുത്ത സ്ലാബ് വരിക. അപ്പോൾ ഇതുപോലെ സി ഷേപ്പിൽ എല്ലാ സൈഡിലേക്കും വ്യൂ കിട്ടുന്ന രീതിയിൽ ഗ്ലാസ് പെയിന് കൊടുത്തുകൊണ്ട് നമുക്ക് വിൻഡോ ഡിസൈൻ ചെയ്യാം. അതിപ്പം ഇനിയിപ്പോൾ നമുക്ക് ഒരു ഓപ്പണബിൾ വിൻഡോയാണ് വേണ്ടത്, വായുസഞ്ചാരം വേണമെങ്കിൽ നമുക്ക് ഓപ്പണബിൾ ഷട്ടേഴ്സ് കൊടുക്കുക. അതല്ല ഇനി ലൈറ്റ് മാത്രമാണ് നമുക്ക് ഉള്ളിലേക്ക് എടുത്തു വിടാനായിട്ടാണ് നമ്മൾ ഈ വിൻഡോ കൊടുക്കുന്നതെങ്കിൽ ഫിക്സഡ് ഗ്ലാസ് യൂസ് ചെയ്യുക. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലേ, നമ്മുടെ ഡിസൈന്, വിൻഡോയുടെ ഡിസൈന് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്തെടുക്കാം. നോർമലി ഒരു ബേസിക് ബേ വിൻഡോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബേ വിൻഡോ അത്ര കോസ്റ്റ്ലി അല്ല, അത് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് ആഡാവില്ല. അതായത് നമ്മൾ ആ ബേ വിൻഡോ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ വിൻഡോയിൽ നിന്ന് ചെറിയൊരു ചേഞ്ചസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റും കൂടി എസ്റ്റിമേറ്റിലേക്ക് ആഡാവും.
ഇനി ഇപ്പോൾ നമ്മൾ ഒരു വീട് റിനോവേറ്റ് ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജി ഐയിലും ഇത്തരം ബേ വിൻഡോസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതേ ബേ വിൻഡോ തന്നെ നമുക്ക് സ്റ്റോറേജോട് കൂടി ചെയ്യാൻ കഴിയും. അതായത് സീറ്റിങ്ങിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ സ്ക്വയർ ഫീറ്റിലേക്ക് ഈ ഒരു ഏരിയ ആഡ് ആവും. അതായത് നമ്മൾ നോർമൽ രീതിയിൽ തറകെട്ടി ചെയ്യുന്ന രീതി തന്നെയാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഒരു ബുക്ക് സ്റ്റോറേജ് ആയിട്ടോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ്, അയൺ ബോക്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് ബോക്സ് ബേ വിൻഡോസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് ഇല്ലാതെ എക്സ്റ്റീരിയറിൽ നിന്ന്, അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ബോക്സ് പോലെ നമുക്ക് ബേ വിൻഡോസ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ബോക്സ് ബേ വിൻഡോസ് ആണ് ഇന്നിപ്പോൾ അധികവും യൂസ് ചെയ്ത് കാണുന്നത്. അപ്പം ബോക്സ് വിൻഡോസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമുക്കൊരു സൈഡിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ എന്താ പറയുക, ഒരു റീഡിങ് സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയും. അപ്പം ബേ വിൻഡോസ് നമുക്ക് എപ്പോഴും അത്യാവശ്യം നല്ല ലെങ്തിൽ ചെയ്തെടുത്താൽ, അതായത് വേണമെങ്കിൽ ഒരാൾക്ക് കിടന്നുറങ്ങാനുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബേ വിൻഡോസ് ചെയ്യുമ്പോൾ ബേ വിൻഡോയുടെ സീറ്റിങ്ങിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഒരു മിനിമം 50 to 70 meters എന്തായാലും കൊടുത്തിരിക്കണം. അടുത്തത് കാൻഡഡ് ബേ വിൻഡോസ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബേ വിൻഡോസ് എന്ന് പറയുന്നത് എല്ലാം 90 degrees. ഇനി ഒരു 135 or 150 degrees സ്ലാൻഡ് ചെയ്ത് സൈഡ്സിലേക്ക് സ്ലാൻഡ് ചെയ്ത് കൊടുക്കുന്ന ബേ വിൻഡോസിനെയാണ് നമ്മൾ കാൻഡഡ് ബേ വിൻഡോസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ സെൻട്രൽ പോർഷൻ ഒരു ഫ്ലാറ്റ് ഏരിയ, ഒരു ഫ്ലാറ്റ് വിൻഡോ പേനും, അതുപോലെ സൈഡിലേക്ക് സ്ലാൻഡ് ചെയ്തുകൊണ്ട് ഗ്ലാസ് കൊടുക്കുന്നു. അപ്പോൾ ഇതിനെയാണ് കാൻഡഡ് ബേ വിൻഡോസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന അധികവും പുറത്തേക്ക് നല്ല വ്യൂ കിട്ടുന്ന ഏരിയയിലേക്കൊക്കെ ഇത്തരം ബേ വിൻഡോസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് അധികവും ഈ ഒരു ടൈപ്പ് ബേ വിൻഡോസ് നമ്മൾ ഉപയോഗിച്ച് കാണാറില്ല വീടുകളിൽ. അടുത്തത് ഓറിയൽ ബേ വിൻഡോസ്. ഓറിയൽ ബേ വിൻഡോസ് അധികം യൂസ് ചെയ്തിരുന്നത് റിനൈസൻസ് കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തിരുന്നത് അധികവും ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, അതായത് ഗ്രൗണ്ട് ടച്ച് ചെയ്യാതെ. ഇതെന്ന് പറയുന്നത് അധികം ഒരു എക്സ്റ്റീരിയർ ഡെക്കറേറ്റീവ് എലിമെൻ്റ് ആയിട്ടാണ് ഉപയോഗിച്ച് പോന്നിരുന്നത്. അപ്പോൾ ഇതിന് സ്ട്രക്ചറൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോണിലും വുഡിലും ഒക്കെ കാർവ് ചെയ്തെടുത്ത ബ്രാക്കറ്റുകൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഇന്നിപ്പോഴത്തെ വിൻഡോസിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത്തരം ബേ വിൻഡോസ് ഉപയോഗിച്ച് കാണാറില്ല. അടുത്തത് സർക്കുലാർ ബേ വിൻഡോസ്. പേര് പോലെ തന്നെ ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്ന ബേ വിൻഡോസ് ആണ് സർക്കുലാർ ബേ വിൻഡോസ്. ഇന്നിപ്പോൾ അധികം ഇവയൊന്നും ഉപയോഗിച്ച് കാണാറില്ല. മോഡേൺ ബേ വിൻഡോസിലേക്ക് വരുമ്പോൾ പഴയതുപോലെ അത്ര ഡെക്കറേറ്റീവ് അല്ല, കുറേ കൂടി സിമ്പിൾ ആൻഡ് സ്ലീക്ക് ഡിസൈനുകളാണ് ഉപയോഗിച്ച് വരുന്നത്. അതായത് വിൻഡോ ഫ്രെയിമുകൾ കുറഞ്ഞ് ടഫൻ ഗ്ലാസ്സുകളിട്ട് അതുപോലെ ഗ്രില്ലുകളൊക്കെ ഒഴിവാക്കി കുറേ കൂടി ഒരു സിമ്പിളായിട്ടാണ് ബേ വിൻഡോസ് ചെയ്ത് വരുന്നത്. പക്ഷേ എങ്കിൽ ഇത് ഓപ്ഷണലാണ്, നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് വിൻഡോയുടെ ഡിസൈന് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ബേ വിൻഡോസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും തന്നെയുള്ള മറ്റൊരു സംശയമാണ് നമ്മൾ ഇതിന് സെറ്റ് ബാക്ക് വിടണോ എന്നുള്ളത്. റൂള് പ്രകാരം ഓരോ സൈഡിലും എത്ര സെറ്റ് ബാക്ക് വിടണോ അത് വിട്ടതിന് ശേഷം മാത്രമേ ബേ വിൻഡോസ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേ വിൻഡോസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.